എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡുകളും നല്ല ഫെസിലിറ്റീസും ഉള്ളത് അപ്പം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതിന്റെ പേരിലാണ് നിഷേധാർത്ഥ്യം മാത്രം കൈമുതലാക്കി മലയാള സിനിമയിൽ എത്തി നായകനായതിൻ്റെ ഇരുപതാം വർഷം ആഘോഷിക്കുന്ന ജയസൂര്യയാണ് ഇന്ന് മീഡിയ വണിൻ്റെ കൂടെ ഉള്ളത് ജയസൂര്യ സ്വാഗതം നായകനായതിൻ്റെ ഇരുപതാം വർഷമാണ് ആ സമയത്ത് തന്നെ ഒരു സിനിമയും കൂടി റിലീസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഷോ ഇരുപത് വർഷങ്ങൾ ഒരു നാടകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലഘട്ടമാണ് അത്രയും കാലഘട്ടത്തിൽ നായകനായി തന്നെ മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ഈ ഒരു യാത്ര എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു ഇരു ഇരുപത് വർഷത്തെ യാത്ര അത് ചിലപ്പോൾ നമുക്കറിയില്ല വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല വാക്കുകൾ പറഞ്ഞ് ഭയങ്കര ലിമിറ്റഡ് ആയിപ്പോവും ഇരുപത് വർഷവും ആസ്വദിച്ച് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത് വർഷം ആയത് പോലും ഞാൻ അറിയാതിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ജോലിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് എങ്കിൽ എനിക്കിതൊരിക്കലും ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതല്ലാതെ ഇതിനെ വളരെ ദൈവികമായിട്ടാണ് നമ്മളിതെല്ലാം കാണുന്നത് എല്ലാ കലാകാരന്മാരും അങ്ങനെ തന്നെയാണ് ഞാനും അതിനങ്ങനെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഇരുപത് വർഷത്തിലെത്തി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ നമ്മുടെ പ്രൊഫഷനിൽ നമ്മളൊരിക്കലും കള്ളത്തരം ചെയ്യാറില്ല ചതിക്കാറില്ല നമ്മുടെ നമ്മുടെ പ്രൊഫഷനെ നമ്മൾ പ്രൊഫഷൻ നമ്മളെ ടെക്നിക്കലി സ്പീക്ക് ചെയ്യുന്ന ഐ മീൻ നായകനായതിനു ശേഷമാണ് ഇരുപത് വർഷം അതിന് മുൻപ് പത്രം പോലുള്ള സിനിമകളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു അന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു നടനായി ഞാൻ മാറും എന്നുള്ളൊരു അല്ലെങ്കിൽ ചെറുക്കേണ്ടാവുമല്ലോ ഓക്കെ ഞാൻ അവിടെ എത്തുമെന്നുള്ളൊരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ എന്നെ കണ്ടാൽ മതി അങ്ങനെ ഒരു അല്ലെങ്കിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളൂ അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇമാജിൻ ചെയ്യാനുള്ള ഇമാജി അതുപോലെ എനിക്കില്ല വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്ന് ആ ഒരു ഇതെനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ വരണം എന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു അത് അതേ ഉള്ളു ഇപ്പോൾ ഈശോയിലേക്ക് വരികയാണ് ഇപ്പം ഈശോയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരിക്കും ഇപ്പം നാദിർഷയുടെ ഒരു സിനിമ എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇപ്പം മുൻപ് അഭിനയി ചമറാക്ബൂൺ ആൻറ്റണി ആയാലും നമുക്കറിയാം ഒരു കോമഡി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ട്രെയിലർ കാണുന്ന സമയത്ത് ആ ഒരു മോഡേ അല്ല സംതിങ് ഡിഫറെൻറ്റ് ആണ് ഉള്ളത് അപ്പം ജയസൂര്യ എന്ന് പറയുന്ന നടനെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് എന്താണ് നാദർഷ എന്ന് പറയുന്ന എരമൻ്റാണോ അതല്ലെങ്കിൽ ഈ ഒരു തീമും കഥയാണോ വ്യക്തി കഥയാണ് പ്രധാനം വ്യക്തി പ്രധാനമാകുന്നത് കഥ പറയാൻ വേണ്ടി വരുമ്പോഴാണ് വ്യക്തി ആദ്യം നിൽക്കുക കാരണം എനിക്കൊരു സബ്ജക്റ്റ് പറയാറുണ്ട് ആ സൗഹൃദം കൊണ്ടാണ് നമ്മൾ ആദ്യം കഥ കേൾക്കുക പക്ഷേ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ കഥയാണ് ഇമ്പോർട്ടൻറ്റ് എനിക്കും അയാൾക്കും അപ്പോൾ അതിനുശേഷമുള്ളൂ വ്യക്തിബന്ധങ്ങളൊക്കെ അപ്പോൾ കഥ നല്ലതാണ് കാരണം ജനങ്ങൾ കാണുന്നത് ആ വ്യക്തിബന്ധങ്ങളൊന്നുമില്ലല്ലോ സിനിമയടകത്തുള്ള വ്യക്തിബന്ധങ്ങളല്ല അവർ കാണുന്നത് പേഴ്സണൽ ലൈഫിൽ അവർക്ക് അറിയേണ്ട കാര്യമില്ല അപ്പോൾ ഈ കഥ വന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈശോ എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ അടുപ്പിച്ചത് ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥ തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള കഥകളിൽ എപ്പോഴും കഥാപാത്രവും സ്ട്രോങ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈശോ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതുവരെ ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ എനിക്ക് ഞാൻ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കഥ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ഞാൻ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ സിനിമയാണ് ഈ സിനിമയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ചില കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു അതിന്റെ പേര് മറ്റു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അനൗൺസ്മെന്റ് ഒക്കെ വരുന്ന സമയത്തുള്ള സ്ഥലം ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് കാരണം നമ്മളൊരു സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു ആവശ്യമില്ലാത്ത കുറച്ചധികം പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുന്നു ആ ഒരു സമയത്ത് ഇതിലെ പ്രധാന കഥാപാത്രത്തെ ചെയ്തൊരു നടൻ എന്നുള്ള രീതിയിലൊക്കെ ത്രില്ലർ സിനിമ ആയതുകൊണ്ട് നമ്മൾ കഥ ഇങ്ങനെയാണ് കേട്ടോ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ പേരിട്ടെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ത്രില്ലർ സിനിമ ആയതുകൊണ്ട് അപ്പോൾ ഈ സിനിമ കണ്ട് ഈ സിനിമയ്ക്ക് ഈ ഈശോ എന്ന് പറയുന്ന പേരിനൊരു വെളിച്ചമുണ്ട് ആ ഒരു വെളിച്ചം ഈ സിനിമയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊന്നും കാണാതെ ഇതൊന്നും അറിയാതെ സിനിമയുടെ ടൈറ്റിലിൻ്റെ പേര് മാത്രം എടുത്ത് ഒരു വിഷയമാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക നമുക്ക് അപ്പോഴും പറയാൻ പറ്റും നമ്മൾ സിനിമ വരട്ടെ സിനിമ കണ്ടു നോക്കൂ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് ഈവൻ സെൻസർ ബോർഡിൽ വരെ ഈ സിനിമ സെൻസർ ചെയ്ത് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായിരിക്കും ഒ ടി ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാരണം ഇത് ഒരു ത്രില്ലർ ഇതിൻ്റെ ഫ്രെയിമുകൾ കണ്ടാൽ മീഡിയമിന് സിനിമട്ടോഗ്രാഫിക്കൊക്കെ ഒരു ഒരു എനിക്ക് തോന്നുന്നു നൈറ്റാണ് കൂടുതലായിട്ടുള്ള സീനുകൾ വരുന്നത് അപ്പം അങ്ങനെ ഒരു സിനിമ ഒ ടി ടിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി തിയേറ്ററിലേക്കും കൂടി ആയിരുന്നില്ല ഈ പടത്തിൻ്റെ ഒരു സ്ഥലം അങ്ങനെയല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നോക്കാവുന്ന സിനിമ തന്നെയാണ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഇനി ഈ കോവിഡ് കാലത്ത് നമുക്കൊരു പ്രശ്നം ഇത് തിയേറ്റർ എന്നാൽ തുറക്കുക എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയം വരുന്നത് ഇനി എന്നാൽ തിയേറ്റർ തുറക്കുക ഒന്നും അറിയില്ല ആ കാലഘട്ടത്തിൽ ഒ ടി ടിക്ക് ഏറ്റവും കൂടുതൽ അവർ കണ്ടൻ്റ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുകയും അങ്ങനെ അങ്ങനെ തന്നെ ആ സോണി ലിവിനോടടുത്ത് സംസാരിക്കുക എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് പിന്നെ അവർ സിനിമ സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം നമ്മൾ ഒന്ന് രണ്ട് ചാനൽസിനോട് അദ്ദേഹം ബൗൺസ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അരുൺ നാരായണ പ്രൊഡ്യൂസർ അപ്പോൾ കണ്ടൻറ്റ് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറയുകയും കണ്ടൻറ്റ് കണ്ടന്റ് കണ്ടിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടമാവുകയും വലിയൊരു ഓഫർ വയ്ക്കുകയും അങ്ങനെയാണ് ഈശോ എന്ന് പറയുന്ന സിനിമ ആ ഒ ടി തന്നെ പോയത് അപ്പോൾ അങ്ങനെ പ്രീഫിക്സ്ഡ് ആയിരുന്നു ആക്ച്വലി ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നണിയിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലുള്ള ആളുകളാണെങ്കിലും മിമിക്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ് ഇപ്പം ജേട്ടനായാൽ ജാഫ്രി ഡിക്കി സംവിധായകൻ നാദർഷ കഥ എഴുതിയിട്ടുള്ള സുധീൻ ഇവരൊക്കെ മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അത്തരം ആളുകൾ കോമഡിക്ക് പകരം ഒരു ത്രില്ലർ സിനിമ ആയിട്ട് വരുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി അതുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇത് ട്രെയിലർ നിങ്ങൾ കണ്ട് ഇങ്ങനെ ഈ ട്രെയിലറിൻ്റെ താഴെ ഇതിനാദർശ സംവിധാനം ചെയ്ത സിനിമയാണോ എന്ന് ചോദിക്കുന്നത് ആ റൂൾ ബ്രേക്കിംഗ് എല്ലാ അർത്ഥത്തിലുള്ളതിൻ്റെ പേരിലാണ് ഈ മുമ്പിൽ നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ജാഫ്രിക്ക എന്ന് പറയുന്നത് നിങ്ങൾ ഹ്യൂമർ ജാഫ്രിക്കയുടെ സിനിമയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് നാലിലൊന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം സ്റ്റേജിലൊക്കെ അത്രയും അമാദിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈവൻ ഞാനാണെങ്കിലും ഹ്യൂമർ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ് പക്ഷേ ഈ സിനിമ അവർ എല്ലാവരും ആഗ്രഹമാണല്ലോ ഏതൊരു മേക്കറുടെയും ആഗ്രഹമാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണം അത് ആക്ടറുടെ ആണെങ്കിലും ഡയറക്ടറുടെ ആണെങ്കിലും റൈറ്ററുടെ ആണെങ്കിലും കാരണം അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതുപോലത്തെ സിനിമകളും അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് സിനിമകളും പുതിയ പാറ്റേൺ സിനിമകളൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ എന്ന് പറയുന്നത് കോമഡി എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിൽ മാത്രം കിടക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം വരികയും ഒരു പുതിയ തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് ഈ ഈഷ്യൂ സംഭവിക്കുന്നത് അത് വലിയൊരു കാര്യമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്നും എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് അത് മാർക്ക് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഇമേജ് ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ജയസൂരിയുടെ കരിയറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും നായകനായിട്ട് വരുന്നു കോമഡി റോളുകൾ ചെയ്യുന്നു ഇപ്പം പുലിവാൽ കല്യാണം ച ചതിക്കാത്ത ചന്തു ഈ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു സേഫ് സോൺ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സേഫ് സോൺ നായകനുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് നേരെ ക്ലാസ്മേറ്റിലും കങ്കാരുമൊക്കെ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് ചെയ്യുന്നത് ഓക്കെ ജയസൂര്യയുടെ കരിയറിൽ ഇതാവുന്ന വിചാരിച്ച് അവിടുന്ന് രണ്ടായിരത്തി പത്തെത്തുന്നേരം പിന്നീട് അവിടെ നിന്നും ഒരു ബ്രേക്ക് വരുന്നു കോക്ടയിൽ വരുന്നു സോ ആളുകൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലായ്പ്പോഴും ജയസൂര്യയുടെ ഇമേജ് ജയസൂര്യ തന്നെ ബ്രേക്ക് ചെയ്യാറുണ്ട് ഈ ഒരു തീരുമാനത്തിൻ്റെ ഒക്കെ പുറകിൽ എങ്ങനെയായിരുന്നു മറ്റു കാരണം സമകാലികരായ മറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സേഫ് സോണിലാണ് കുറേ കാലമെങ്കിലും പോയിട്ടുള്ളത് പക്ഷേ ജയസൂര്യ അത് വളരെ നേരത്തെ തന്നെ അത് ബ്രേക്ക് ചെയ്യുകയും ഐ മീൻ ഇയാൾ ഇന്നതിനെ പറ്റുന്ന അല്ലെങ്കിൽ ഇതിന് മാത്രം പറ്റുന്നൊരു ആക്ഷനാണ് എന്നുള്ള കോൺസെപ്റ്റിനെ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു ബോധപൂർവ്വം എടുത്ത തീരുമാനമായിരുന്നു എനിക്കറിയില്ല എനിക്കങ്ങനെയൊക്കെ സിനിമകൾ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ബോറടിക്കും. അടിക്കും ബോർഡടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മളിലുള്ള ആക്ടറിനെ അല്ലെങ്കിൽ നമ്മളിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് സത്യം പറഞ്ഞ് എനിക്കും അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള ചലഞ്ചസിലൂടെയുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്താണ് വേറൊരു റൈറ്ററും ചിന്തിക്കുക അല്ലാതെ എനിക്കെന്നെ എഴുതാൻ പറ്റില്ലല്ലോ റൈറ്റർ എന്നെ ചിന്തിച്ചിട്ട് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സഹായക്കൊന്ന് കൊടുത്തു നോക്കിയാലോ അങ്ങനെ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരും അങ്ങനെ വരുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പാറ്റേൺ സിനിമയാണ് അപ്പം അതെനിക്ക് ചെയ്യണം അപ്പോൾ എപ്പോഴും റൂൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കൈവയ്ക്കാത്ത സിനിമകൾ ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം വളരെ കംഫർട്ടായിട്ട് ചെയ്തു പോകാനായിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ ഇപ്പോൾ ഇരുപത് വർഷമായില്ലേ ഇനിയും അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കില്ല അപ്പം എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഇപ്പം നമ്മൾ മുൻപ് വെള്ളത്തിലെ മുരളി ഇറങ്ങി അതിനാണ് അതിനാണിപ്പം ഏറ്റവും അവസാനത്തെ അവാർഡ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ അകത്തുള്ള ആക്ടറുകൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ജയസൂര്യ ആക്ട് ചെയ്യുന്നത് ഇപ്പം അതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ചില സീനുകൾ പുറത്ത് വന്നിട്ട് ഇപ്പം ഹോസ്പിറ്റലിലെ ഫ്ലോറിൽ പോയിട്ട് വെള്ളം നക്കുന്നത് ഐ മീൻ സ്പിരിറ്റ് നക്കുന്നത് ആ സീനുകളൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഈ സീനിലേക്ക് ഇൻവോൾവ് ആവുന്നത് ജയസൂര്യക്കൊരു എപ്പോഴെങ്കിലും ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബാധ കൈമാറാറുണ്ട് ഈ കഥാപാത്രത്തിലേക്ക് അമിതമായിട്ട് ഇൻവോൾവ് ആവുന്നത് ഇപ്പം പറഞ്ഞില്ലേ ഫ്ലോറിൽ നക്കുന്ന ഒരു സീക്വൻസ് അതിപ്പോൾ അത് അത് ഇതുവരെ കാണാത്തത് കൊണ്ടും ഒരു അതുകൊണ്ട് അതിനെ തോന്നുന്ന കാര്യമാണ് അത് അയാളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഷോട്ട് മാത്രമാണ് അതിനെ ഒരു ആക്ടിങ് സ്കില്ലായിട്ടൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല പക്ഷേ നേരെ മറിച്ച് അല്ലാതെ കുറേ സീക്വൻസുകളുണ്ട് അത് അത് അഭിനയിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതൊരു ചെറിയ ഫിസിക്കൽ എഫേർട്ടും കാര്യങ്ങളല്ലല്ലോ പക്ഷേ അതല്ലാതെ ഉള്ളൊരു ഒരു മാനസികമായിട്ടുള്ള വേറെ കുറേ തലങ്ങളുണ്ട് ആ ആ ഒരു ബ്ലിസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അപ്പോൾ സോറി ചോദിച്ചു തന്നെ എന്തായിരുന്നു അതായത് ഇപ്പം ഈ കഥപ്പം മേരിക്കുട്ടി വെള്ളത്തിലെ മുരളി ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഇല്ല ഇല്ല അത് ബാധ്യതയൊന്നുമില്ലല്ലോ അത് ഒരിക്കലും അല്ല അത് ഫൈനലുള്ള പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ എവിടെയെങ്കിലും പിന്നെ ഉറങ്ങിക്കിടക്കയുള്ളൂ ഇറക്കി വിടൂല കാരണം ഡബിങ്ങിനും ആവശ്യമുണ്ടല്ലോ അപ്പോൾ അത് എന്നും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ച് എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എത്ര സെക്കൻഡ് വേണം നമ്മുടെ അച്ഛന് അമ്മയെ അല്ലെങ്കിൽ വൈഫിന് മക്കളെ ഓർക്കാൻ എത്ര നേരം വേണം അത്ര സെക്കൻഡ്സ് മതി എനിക്ക് എൻ്റെ കഥാപാത്രത്തെ എനിക്ക് മേ ബി ഉണർത്താനോ അല്ലെങ്കിൽ ഓർക്കാനോ ഒക്കെ അവർ എന്നിലേക്ക് വരാൻ അത്ര ദൂരം മതി എല്ലാവരും നമ്മളിൽ തന്നെ ഉണ്ട് നമ്മളാരം ആവശ്യം കഴിഞ്ഞ ഇറക്കി വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഈ കരിയറിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ജയസൂര്യ അതായത് കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കത്തനാർ കത്തനാറിൻ്റെ ഒരു ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് കത്ത് കാരണം നമുക്ക് നമ്മുടെ ഇതിലൊരു ഇമേജ് ഉണ്ട് ഒരു സീരിയലിലൂടെ പ്രകാശ് വെച്ചിട്ടുള്ള ഒരു ഇമേജ് കത്തനാർ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് കത്തനാരെന്ന് അതിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ടീച്ചറിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കത്തനാരൻ്റെ ഒക്കെ തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് ജയസൂര്യ ഓക്കെ കത്തനാർ എക്സൈറ്റ് അയപ്പിക്കുകയും അല്ല അതെൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ ഒരു സഹോദരൻ തുല്യമായിട്ട് ഞാൻ കാണുന്ന രാമാൻ രാമാനന്ദം എന്ന് പറയുന്നിട്ടുള്ള ആളാണ് എൻ്റെ അടുത്ത് തോന്നിട്ട് എൻ്റെ തീം പറയുകയും അതൊരു ഞാൻ ഇതുവരെ കേൾക്കാത്ത രീതിയിലാണ് രാമൻ ഇതിൻ്റെ സ്കെയില് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിപ്പം എന്നെ ബോധ്യപ്പെടുത്തിയത് കാരണം നമ്മൾ സീരിയലിൽ കണ്ട കത്തനാരോ കാര്യങ്ങളോ അല്ല അതൊരു വേർഷനുണ്ട് ആ ഒരു വേർഷനെ കാണിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ സീരിയൽ ഷൂട്ട് ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി വേറൊരു സൈഡ് ഉണ്ട് അതിന് അത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അങ്ങനെ പറയുകയും പക്ഷേ ഇതാര ഡയറക്ട് ചെയ്താൽ നന്നാവും ഇതെങ്ങനെയാണ് ഇത് ഡയറക്റ്റ് ചെയ്താൽ നന്നാവുക എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമുക്കും നമ്മുടെ സൗഹൃദങ്ങളെ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ആലോചിക്കുകയാണ് അങ്ങനെയാണ് ഒരു സെക്കൻഡ് എനിക്ക് തോന്നിയത് ഇത് റോജിൻ ഡയറക്റ്റ് ചെയ്താൽ നന്നാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മങ്കിപ്പണ് എന്ന് പറയുന്ന പടത്തില് ഒരു ഒരു എനിക്കോ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റുള്ള സീക്വൻസ് ഉണ്ട് ഒരു മങ്കിപ്പെന്നിനെക്കുറിച്ച് ഫോറിനേഴ്സ് പറയുന്ന ഒരു സാധനം അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ് അതെങ്ങനെയാണ് എത്ര ലിമിറ്റഡ് സ്പേസിലാണ് അത് ഷൂട്ട് ചെയ്തതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ ആ ഒരു ചെറിയ സ്പേസിനെ അവന് അങ്ങനത്തെ ഒരു നിലവാരത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം കളർ ടോണും മറ്റേ എഡിറ്റിംഗ് സെച്ച് എല്ലാം ഉള്ള ഒരാളാണ് ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് നല്ല ആയിട്ടുള്ള ഒരാളാണ് റോജിൻ അപ്പോൾ ഞാൻ എടാ ഞാൻ പറഞ്ഞു റോജിൻ കറക്റ്റ് ആയിരിക്കും അടാം നമുക്കതൊന്ന് വേണമെങ്കിൽ അവരോട് സംസാരിക്കാം അവനും കേട്ട് കഴിഞ്ഞപ്പോൾ അവനും എക്സൈറ്റഡ് ആയി അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് പിന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആകുമ്പോഴത്തേക്കും അതിന് പറ്റുന്ന ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ വേണം അങ്ങനെയാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് പറയുകയും അദ്ദേഹത്തിന് ഈ സിനിമ ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് ഇതായിപ്പോൾ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും ബാക്കിയല്ല അതിൻ്റെ ഒരു ഗെറ്റപ്പിനാണോ ഇപ്പോഴത്തെ ഈ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചില ക്യാരക്ടറുകൾ ആദ്യം ജയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന സമയത്ത് അത് വർക്ക് ഔട്ട് ആവുമോ ഒരു സംശയം സംശയമുണ്ടാവുകയും പിന്നീട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വരുന്ന സമയത്താണ് ഓക്കെ ഈ ക്യാരക്ടർ എന്നെ ഹോണ്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സണ്ണിയുടെ കാര്യങ്ങളായാലും ഈവൻ പാപ്പന്റെ കാര്യമായാലും ഒക്കെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു തമാശ ആണ് അങ്ങനെ വർക്ക് ഔട്ട് ആവില്ല എന്ന് കണ്ടിട്ട് കളഞ്ഞ ഏതെങ്കിലും കഥാപാത്രം പിന്നീട് മറ്റേതെങ്കിലും താരം ചെയ്തു കഴിഞ്ഞിട്ട് അന്നത് കളയണ്ടായിരുന്നു എന്ന് തോന്നി കളയേണ്ടായിരുന്നു തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തൊരു കഥ വന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് സംഭവിക്കാൻ പാടില്ല എന്നല്ലല്ലോ അത് വേറൊരാളിലൂടെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ അത് വേറൊരാളോട് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഓക്കെ അല്ല ഞാൻ ഓക്കെ അല്ല കേട്ടോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി തന്നെയാണ് നമ്മൾ പറയുന്നത് എന്നിട്ട് അയാളുടെ സിനിമ കണ്ട് വിജയിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആ സിനിമ അങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഓരോ സിനിമയ്ക്കും ഓരോ നിയോഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ എല്ലാത്തിൻ്റെ അവസാനങ്ങളൊക്കെ നമ്മളാണോ അല്ല നമ്മളില്ലെങ്കിൽ വേറൊരു പകരക്കാരൻ അതിനകത്ത് ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ജേട്ടൻ രണ്ടായിരത്തിന് ശേഷം ജേട്ടൻ്റെ കൂടെ വന്നിട്ടുള്ള കുറേ താരങ്ങളുണ്ട് ജേട്ടൻ ഉണ്ടായിരുന്നു ഈ ഇവരിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും ആദ്യം തമിഴിൽ പോയിട്ട് കമൽഹാസിൻ്റെ കൂടെ പോയിട്ട് അഭിനയിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് ജേട്ടനാണ് ഇപ്പോഴാണ് പല താരങ്ങളും ഇപ്പം ദുൽഖർ ആയാലും ടൊവിനു ആയാലും പൃഥ്വി ആയാലും ഒക്കെ തമിഴിലും മറ്റ് ഭാഷകളിലേക്കൊക്കെ പോയി അവരുടെ കരിയറിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മറ്റ് ഭാഷകളിലും കൂടി അഭിനയിക്കുന്നത് ജേട്ടൻ സ്വാഭാവികമായിട്ട് ജേട്ടൻ കോളുകൾ വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ജയായിട്ടും പ്ലാൻ ചെയ്യാത്തത് അല്ലാതെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു തന്നെ വെങ്കിട്ട് പ്രഭു തമിഴീന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിരഞ്ജീവിയുടെ മോനും ഞാൻ അല്ല നാഗാർജുനോടെ മോനും ഞാനുമായിട്ട് ഒരു പടം ത്രൂ ഔട്ട് കഥയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു എപ്പോഴാണ് പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് പണല സാർ പറഞ്ഞു എനിക്ക് കത്തനാരു സിനിമയുണ്ട് ഞാനത് വിട്ടിട്ട് എന്തായാലും വരില്ല ആമ സാർ കേൾവിപ്പെട്ടാൽ നിങ്ങൾക്ക് സഡന സ്റ്റാർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് അതാണ് തുടങ്ങാൻ പോവുകയാണ് നല്ല രീതിയിലൊക്കെ ഞാൻ മൂപ്പരോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം എനിക്ക് ഞാൻ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും അപ്പോൾ നല്ല സിനിമ വന്നു എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പോയി ചെയ്യും പക്ഷെ മലയാളം വിട്ടിട്ട് അത് ഞാൻ ചെയ്യില്ല പിന്നെ വരട്ടെ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കട്ടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയകൾ ശ്രദ്ധിക്കാറുണ്ടാവും എന്ന് കരുതുന്നുണ്ടോ കൂടുതലല്ല ഇതിൽ ജയേട്ടനെതിരെ വരുന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സാധനം ജയേട്ടൻ കുറച്ച് പോസിറ്റിവിറ്റി പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്നു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയും ആളുകൾക്ക് പോസിറ്റിവിറ്റി പറ്റി അതായത് ജയേട്ടനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെങ്കിൽ ജയേട്ടൻ ഐ മീൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നന്മ മാത്രം സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ അത്തരം വിമർശനങ്ങളെ എങ്ങനെയാണ് ചേട്ടൻ കാണുന്നത് വിമർശനങ്ങളായിട്ട് മാത്രം കാണുന്നു അത്രേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റും ഞാൻ ബേസിക്കലി ഇങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യം ആളാണ് ആണെങ്കിലും വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഇല്ല ഞാൻ അങ്ങനെയുള്ള സ്പേസിൽ പോകാറുമില്ല നെഗറ്റീവ് വാർത്തകൾ അങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല അപ്പം ഞാൻ എന്തിനാണ് ഒരു എന്താ പറയുക വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ട കാര്യം എന്താണ് എനിക്കിപ്പോൾ ഈവൻ സിനിമയാണെങ്കിലും കാണാൻ ആഗ്രഹമുള്ളത് അതുപോലത്തെ സിനിമകളാണ് സംസാരിക്കാൻ ആഗ്രഹം അതുപോലത്തെ വ്യക്തികളുടെ അടുത്താണ് വളരെ വ്യക്തികളെക്കുറിച്ച് ഞാൻ പൊതുവേ സംസാരിക്കാറില്ല അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ എന്ത് കാര്യത്തിന് നമുക്ക് ആ സമയത്ത് ആശയങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമല്ലോ വ്യക്തികളെക്കുറിച്ച് സംസാരിച്ച് ഈ ലോകത്താരും വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ സംസാരിക്കാറുള്ളു അത് ചിലവർക്ക് പലതും തോന്നാം ഫേക്കായിട്ട് തോന്നാം ഓ ഭയങ്കര നന്മമരം എന്നുള്ള രീതിയിൽ തോന്നാം അത് അവരുടെ തോന്നലാണ് അവരെ മാറ്റാൻ പറ്റില്ല അവർ മാറുകയും വേണ്ട എനിക്ക് എന്നെ മാറ്റാൻ പറ്റില്ല എനിക്കിതൊക്കെ ഞാൻ ഇതൊക്കെ തന്നെയുള്ളൂ ഇപ്പം ജേട്ടനെതിരെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നിരുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലെ റോഡുകളുടെ കുഴികളെക്കുറിച്ച് സംസാരിച്ചൊരു സമയത്തായിരുന്നു വലിയൊരു അറ്റാക്ക് ജേട്ടനെതിരെ വന്നിരുന്നു പക്ഷേ ഇപ്പം ഈ സമകാലീന സംഭവങ്ങളിൽ അതിലൊരു സിനിമ വരുന്നു സിനിമയുടെ പ്രൊമോഷൻ വരുന്നു അത് കുറിച്ച് വരുന്നു സ്വാഭാവികമായിട്ട് അവർക്കെതിരെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാനാടൻ പ്രതികരിച്ചാൽ അതൊരു വലിയ പ്രശ്നമാണ് സിനിമാ താരം പ്രതികരിച്ചിപ്പോൾ സാധാരണക്കാരനൊരു പ്രതികരിച്ചാൽ അദ്ദേഹത്തിന് ആരും അറിയാത്തത് കൊണ്ട് ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ടാവും ഓട്ടോക്കാര് സുഹൃത്തുക്കൾ പോയിട്ട് റോഡിൽ കുഴി അടയ്ക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ഇവിടത്തെ ഒരാൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഏത് സർക്കാരാണെങ്കിലും അത് അവരുടെ അവരുടെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റോഡുകളും നല്ല ഫെസിലിറ്റീസും ഉള്ളത് അപ്പം നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതിൻ്റെ പേരിലാണ് അപ്പോൾ അതിൽ പ്രതികരിക്കുമ്പോഴത്തേക്കും അയാളുടെ നെഞ്ചത്തേക്ക് അല്ല വേണ്ടത് അതിനകത്ത് കാര്യം കാര്യമുണ്ടോ ഇവരെ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ പ്രതികരിക്കുന്നത് പാർട്ടിനെ വെച്ചിട്ടല്ല അത് ആദ്യം ഈ പ്രതികരിക്കുന്ന ആളുകൾ തിരിച്ചറിയണം ഇവിടുത്തെ സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനത് അനുസരിച്ചാണ് ആളുകൾ പ്രതികരിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും നമുക്കിവിടെ പലരും ഒരുക്കി ഒരുക്കിത്തരുന്നില്ല ടാക്സ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എല്ലാം ചെയ്യുന്നില്ലേ പക്ഷേ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ലല്ലോ അപ്പം അങ്ങനെയല്ലല്ലോ വേണ്ടത് എല്ലാ കാര്യത്തിനെ കുറിച്ചും വ്യക്തികളെക്കുറിച്ചൊക്കെ എല്ലാവരും പോസ്റ്റ് ഇടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്താണ് ഇവിടെ ഇങ്ങനൊരു പ്രതികരണം ഇല്ലാത്തത് അതല്ല വേണ്ടത് അപ്പോൾ അതിലേക്കൊക്കെ ആളുകൾ വര വളരട്ടെ അല്ലെങ്കിൽ അത് പറയിക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ വളരട്ടെ ഏത് സർക്കാരാണെങ്കിലും എന്നാണ് എനിക്ക് തോന്നിയില്ല ഓക്കെ സിനിമയിലൊക്കെ എന്നാൽ വരികയാണ് ഇപ്പം ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റേതെങ്കിലും മേഖല ഗായകനായിട്ടുണ്ട് മറ്റേതെങ്കിലും മേഖലയിൽ സമീപവാകിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചേട്ടനെ കാണാൻ പറ്റുമോ അത് ഞാനിപ്പോൾ എൻ്റെ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തുകൂടെ ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫേസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അങ്ങനെ വരട്ടെ അതല്ലാതെ എനിക്കിപ്പോൾ അറിയില്ല എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഇപ്പോൾ സംഭവിക്കാം ഞാൻ നിർമ്മിക്കുന്നു ഞാൻ ഇപ്പോൾ സിനിമയിൽ പാടു സിനിമയിൽ വരുമെന്നു പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത് വേറൊരു സത്യം അപ്പോൾ ഇവിടെ എം വരെയൊക്കെ എത്തിയില്ലേ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ ഇപ്പോൾ എനിക്ക് ജയേട്ടൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് എറണാകുളത്തുകാരനായിട്ടുള്ള ഒരാൾ അയാൾ സിനിമയിൽ വരുന്നു അഭിനയിക്കുന്നു അതിൽ ജോയ് താക്കോൽക്കാരനാവലോക് അപ്പം തൃശ്ശൂര് പക്ക തൃശ്ശൂര് കാരനാവുന്നു പിന്നീട് മുരളി ക്യാപ്റ്റൻ സത്യനായാലും പിന്നീട് വെള്ളത്തിലെ മുരളി ആയാലും അയാളൊരു വടക്കേ മലബാറുകാരനാവുന്നു ആ ആക്സിഡൻറ്റിൽ സംസാരിക്കുന്നു ഒരു ഫേക്ക് ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റാത്ത തരത്തില് കാരണം ഫേക്ക് ആക്സിഡൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് അടിക്കും സ്ക്രീനിൽ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു ഫേക്ക്നെസ് തോന്നാത്ത രീതിയിൽ തന്നെ പക്ക ആ നാട്ടുകാരനാണ് അയാൾ കുറേ കാലങ്ങളായിട്ട് അവിടെ ജനിച്ചു വളർന്ന ആളാണ് എന്നുള്ളത് തോന്നിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡയലോഗ് പ്രെസൻറ്റേഷൻ ആയാലും അതിൻ്റെ ആക്സെൻ്റ് ആയാലും വാക്കുകളുടെ ഉച്ചാരണമായിട്ടാണ് എനിക്ക് കുറച്ചും കൂടി വടക്കേ മലബാറിലെ കാര്യം എനിക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് ഒരു കഥാപാത്രം സമയത്തൊക്കെ ഈ ആക്സെൻ്റ് കറക്റ്റ് ചെയ്യാനും ഈ ഒരു ശൈലി പിടിക്കാനും ഒക്കെ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ എന്താണ് തിരിഞ്ഞില്ലേ വിശ്വസിച്ചില്ലേ ആരും ഉണ്ടായിരുന്നില്ല ഇത്രേ ഉള്ളൂ ഞാൻ വിശ്വസിച്ച് ചെയ്യുമ്പോൾ നിങ്ങളും വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ എക്സാമ്പിൾ പറഞ്ഞില്ല എത്ര ലെങ്തിയായിട്ടൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ഇത്രയും കാലം അത്രേ ഉള്ളൂ പറയാൻ ഇടക്കാലത്ത് ചില സിനിമകൾ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പം സത്യന്റെ ബയോ പ്രഖ്യാപിച്ചിരുന്നു മറ്റു ചില സിനിമകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഈ സിനിമ ഇപ്പം ആട് ത്രീ എല്ലാം ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കോവിഡ് വന്നത് അപ്പോൾ എല്ലാവരുടെയും പദ്ധതികൾ പൊട്ടിപ്പോയി കാരണം ഈ ഒരു എനർജി വേണ്ട എഴുതാൻ ലോകം മൊത്തം അടഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഒരു വൈബ് ഉണ്ടാവില്ല ഒരു ഡിസ്കഷൻ നടക്കില്ല ഒന്നും നടക്കില്ല ഇതെല്ലാം ഡിസ്കഷനിലൂടെയും ആ ഒരു എനർജിയിലൂടെ ഒക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ എക്സ്റ്റേണൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണെങ്കിലും സംഭവിക്കുന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഈ രണ്ടായിരത്തി പത്തിന് ശേഷം ഒരു നടനെ വെല്ലുവിളിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ബ്യൂട്ടിഫുള്ളിലായാലും വെള്ളത്തിലായാൽ ക്യാപ്റ്റനിലായാൽ ഞാൻ മേരിക്കുട്ടിയിലായാൽ ഇവൻ സണ്ണി പോലും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിക്കുന്ന കുറേ കഥാപാത്രങ്ങളാണ് പക്ഷേ പഴയ ജയസൂര്യയെ മിസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ചതിക്കാത്ത ചന്തുവിൽ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുലിവാൽ കല്യാണത്തിലെ ജയസൂര്യനെ മിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കഥാപാത്രം ഇപ്പോൾ പുലിവാൽ കല്യാണത്തിലും ചതിക്കാത്ത ചന്തുലൊക്കെ ചെയ്തു പോലുള്ള ഒരു കഥാപാത്രത്തിനെ ജയേട്ടനെ നിന്ന് ഉടനെ പ്രതീക്ഷിക്കാം എനിക്കറിയില്ലത് കാരണം എന്താ പറയുക അത് റൈറ്ററുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചതിക്കാത്ത ചതു പോലത്തെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് പറയും പുലിവൽ കല്യാണം പോലത്തെ ഒരു സിനിമ പറയും ഇല്ല അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചിട്ടുള്ള ഹ്യൂമറിന് വന്നിട്ടുള്ള മാറ്റം എല്ലാം ഉണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു അഞ്ച് സിനിമ പറയാമോ ഹ്യൂമർ സിനിമകൾ പ്രയാസമാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ ആ സിനിമകൾ സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ സിനിമ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നാൽ ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് ഇതെന്താ ഇത് ചില ചില ഒരു ട്രെൻഡിന് ഒപ്പം പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ത്രില്ലർ വിജയിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ത്രില്ലർ വർക്കൗട്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് കുറേ പേര് അതിനങ്ങനെ ചിന്തിച്ചു പോകും അപ്പോൾ പിന്നെ വിളിക്കുന്നത് കേട്ടോ അതുപോലത്തെ ഒരു ത്രില്ലർ ഉണ്ട് എന്ന് പറയും അപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് പലരും പക്ഷേ ഇനിയിപ്പോൾ ഹ്യൂമർ വർക്കൗട്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹ്യൂമറിൻ്റെ കാലമാണ് എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ പക്ഷേ ഇന്നും ഹ്യൂമർ നല്ല ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമറാണെങ്കിൽ വർക്കൗട്ടാവും കഥയുള്ള ഹ്യൂമർ ആണെങ്കിൽ കേട്ടോ അപ്പോൾ അതുപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും ഞാൻ ഹ്യൂമർ ചെയ്യാനാണ് ആഗ്രഹം ഓക്കെ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട് ടിനു പാപ്പച്ചൻ ജയസൂര്യ കൂട്ടുകട്ടെ അപ്പം സ്വാഭാവികമായിട്ട് തിനിൻ്റെ നമുക്കൊരു ശൈലികളൊക്കെ അറിയാം ആ പടത്തിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പം നാദർഷിക്ക പറഞ്ഞില്ലേ നാദർഷിക്ക ഇപ്പം യീശു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടില്ലേ ഇതുപോലെ തന്നെയാണ് ടിനു എന്ന് പറയുന്ന ടിനു പാപ്പച്ചനിൽ നിന്നും വരാത്ത അല്ലെങ്കിൽ കാണാത്ത മേക്കിംഗ് ഉള്ള പുതിയൊരു കഥപറച്ചിലുള്ള സിനിമയായിരിക്കും ഞാൻ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണത് നമ്മുടെ അരുൺ നാരായണൻ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ നിർമ്മാതാവ് ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇപ്പം ഇവൻ വെള്ളത്തിലെ മുരളീരെ കുറിച്ച് കോട്ടിറ്റിലും കൂടി വന്നപ്പോഴാണ് ലോകവ്യാപകമായിട്ട് അതിൻ്റെ കഥാപത്രം മലയാള സിനിമയെ ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഈവൻ ഇന്ത്യക്ക് പുറത്ത് പോലും മലയാള സിനിമ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു വളർച്ച മലയാള സിനിമയുടെ ഈ ഒരു വളർച്ച ഇരുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിലയിരുത്തും അത് ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഇതിനൊരു ബ്രിഡ്ജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ രണ്ട് രണ്ട് ഒരു സ്പേസുകൾ തമ്മിൽ ഈ ചില ബ്രിഡ്ജുകൾ വരുമ്പോഴത്തേക്കും അകലം കുറയ്ക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം വലിയൊരു ബ്രിഡ്ജ് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും തെലുങ്കാണെങ്കിലും കന്നഡയാണെങ്കിലും എല്ലാം അവിടെയുള്ള എല്ലാ ആക്ടേഴ്സിനും നമുക്കിപ്പോൾ അറിയില്ലേ അറിയില്ല ഈ അടുത്തായിട്ടല്ലേ നമുക്ക് കൂടുതൽ അറിയണേ ഈ എല്ലാ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടു കൊറിയൻ സിനിമകൾ നമ്മൾ കണ്ടു അപ്പോൾ ഈ ഈ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി തന്നെ എന്താ പറയുക ഇതിൻ്റെ മലയാള സിനിമയുടെ കണ്ടൻറ് കൂടുതലാളുകളിലേക്ക് റീച്ചാകുന്നു സിനിമ റീച്ചാവുന്ന കൂടി തന്നെ ഈ ആക്ടേഴ്സും റീച്ച് ആവുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് റിലീസായതിനു ശേഷം ഈ ഒരു ഇത് ഒ ടി ടിയിലേക്ക് പോകുന്നുണ്ട് അപ്പോഴും ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പിന്നെ അതിനുശേഷം മേ ബി ചിലപ്പോൾ യൂട്യൂബിൽ വന്നേക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് ജയസൂര്യ എന്ന് പറയുന്ന സിനിമാ പ്രവർത്തകനിൽ നിന്ന് ഇനിയും ഒരുപാട് സിനിമകൾ മലയാളികൾക്കല്ല ഇന്ത്യ മുഴുവനുള്ള ആളുകൾക്ക് ആളുകൾക്കട്ടെ ഒരുപാട് ഒരുപാട് ഞങ്ങളെ വിസ്മയിപ്പിക്കാൻ കഴിയട്ടെ അഭിനയത്തിന് പുറത്തുള്ള കാര്യങ്ങളും കൂടി ജയസൂര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും Well this Thank you so much.